അഭിജിത് സ്ഫാരിയുടെ പേരുള്ള ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി കേൾക്കുകയും അവിടെ ചികിത്സയ്ക്ക് വരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്രകാരം ഞാൻ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. വരുന്ന സമയത്ത് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ട്, അതായത് കാൽമുട്ട് വേദന, ബാക്ക് പെയിന്, മെൻ്റൽ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുന്ന ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. വളരെ പ്രതീക്ഷയോടെ അങ്ങനെയൊന്നുമല്ല ഞാൻ, ആ ജസ്റ്റ് ഒന്ന് വരാം, വന്നല്ലെങ്കിൽ കുറച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. പക്ഷേ ഇവിടുത്തെ ചികിത്സാ രീതികൾ ആദ്യം മുതൽക്ക് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്ന ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ എനിക്ക് സ്വയം അനുഭവിക്കാൻ കഴിഞ്ഞു. ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ച് ദിവസം, 2-3 ദിവസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മുട്ടിൻ്റെ വേദന വളരെയധികം ആശ്വാസമായി. ബാക്ക് പെയിൻ എൻ്റെ കുറഞ്ഞു. അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നത്തിന് ഒരുപാട് പരിഹാരമായി. അതെല്ലാം കൊണ്ട് എൻ്റെ ശാരീരികമായ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റമുണ്ടായി. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ആൾക്കാരുടെ ഡോക്ടറിൻ്റെ ഇടപെടലായാലും ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ പിന്നീട് കൂടെ നിൽക്കുന്ന അവരുടെ രീതികളൊക്കെ ആയാലും വളരെയധികം നമ്മുടെ മനസ്സിനെ സമാധാനം, ശാരീരികമായിട്ടുള്ള നമ്മുടെ സ്വസ്ഥത, ഇതെല്ലാം നമുക്ക് വളരെയധികം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. വളരെ താങ്ക്ഫുൾ ഡോക്ടർ അഭിജിത് എസ് ഭാരതി, അദ്ദേഹത്തിൻ്റെ ടീമ്, അതുപോലെ തന്നെ ആയുർവേദം. പിന്നീട് അദ്ദേഹം ഓരോ ദിവസവും ചികിത്സ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അദ്ദേഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമ്മുടെ ജീവിത രീതികളുടെ, ജീവിത ശൈലികൾ എങ്ങനെയാക്കണമെന്ന്, അതുപോലെ തന്നെ നമ്മുടെ ആഹാരക്രമങ്ങളുടെ രീതികൾ, ഇതൊക്കെ അദ്ദേഹം ചിട്ടയായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. ഒത്തിരി ബോധമുണ്ടായി എന്ന് പറയാം. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ രീതികൾ എങ്ങനെയാണ്, സമയത്ത് ആഹാരം കഴിക്കുന്നില്ല, ചിലപ്പോൾ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കൂടുതൽ കഴിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയായിരുന്നു. അതൊക്കെ തന്നെയാണ് എൻ്റെ, പിന്നീട് അതുപോലെ തന്നെ അലോപ്പതി മരുന്നുകൾ ധാരാളം ഞാൻ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ഒരുപാട് ശാരീരികമായി എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കി. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഒരു ബോധം ഉണ്ടാക്കുന്ന തരത്തിൽ ഡോക്ടർ ഈ ചികിത്സയോടൊപ്പം ഡോക്ടർ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകളും ഇതിനോടൊപ്പം ഉണ്ട്. എന്തായാലും വളരെ നന്ദി ഞാൻ ഈ ഒരു മഹാഋഷി കശ്യപ്യ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞതിൽ ഡോക്ടർ അഭിജിത് സ്ഫാരതിയുടെ കീഴിൽ ചികിത്സ എടുക്കാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ ഭാഗ്യമായി കരുതുന്നു. താങ്ക്സ്.